السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله الفائزين برضا أما بعد. عليك أتوكل وإليك أنيب، عليك أتوكل وإليك أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وقال الله سبحانه وتعالى في القرآن المجيد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ കലന്തർ ഉസ്താദ് അവർകളെ, കമ്മിറ്റി ഭാരവാഹി, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ ഇതൊരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സർവ പാപങ്ങളും അള്ളാഹു പുറത്തു തന്ന് ഇനിയുള്ള ജീവിതം തെറ്റിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുത്തനബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ തൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ ഷഫാഅത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, അല്പസ്വല്പം. മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മദഹ് കാവ്യങ്ങളെക്കുറിച്ച് സ്റ്റാഫ് കൗൺസിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് മഹാനായ ഉമർ ഖാലിൽ ബീലങ്കുത്തി റളിയല്ലാഹു തങ്ങൾ മസ്ജിദ് നബവി റൗള ഷെരീഫ് സിയാറത്തിന് പോയപ്പോൾ അവിടെ വെച്ച് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളുടെ ഹളറത്തിൽ വെച്ച് ചൊല്ലിയതായ ബെയ്ത്ത് സല്ലാ അലൈഖ ബെയ്ത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു കാസിയാരത്ത് ഉമർ ഇബിനു ആലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ് കാസിയാരകത്ത്. കാളിയാരകത്ത് എന്നാണ് യഥാർത്ഥത്തിൽ അത് ലോപിച്ച് കാസിയാരകത്ത് എന്നായി. ഉമർ ഇബിനു ആലി, ആലി എന്നവരുടെ മകൻ ഉമർ എന്നാണ്. ജനനം 18 September 1763 അല്ല 64 രണ്ട് അഭിപ്രായമുണ്ട്. 18 September 1763 ഇജ്റ 1177 റബീഉൽ അവ്വൽ 10 അന്നാണ് അദ്ദേഹം ജനിച്ചത്. 18 September 1763 അതല്ല 64 രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഇജ്റ വർഷം 1177 റബീഉൽ അവ്വൽ 10 അവിടുന്ന് വഫാത്തായത് 18 August 1857 ഹിജ്റ വർഷം 1273 ദിൽഹിജ്ജ 23 18 August 1850 ഇജറ വർഷം 1273 ദുൽഹിജ്ജ 23 മഹാനായ ഉമർ ഖാലി ബീലങ്കുത്തി റളിയല്ലാഹു വഫാത്തായത്. വലിയ പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല നിമിഷ കവി കൂടിയായിരുന്നു മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു. അവിടുന്ന് എന്ത് പ്രഖ്യാപിക്കുകയാണെങ്കിലും എന്ത് പറയുകയാണ് കവിതയിലൂടെയായിരുന്നു ചെറുപ്പകാലമിലേ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് എല്ലാം കവിതയിലൂടെ മാത്രമായിരുന്നു. അത് അറബിയിലും അറബി മലയാളത്തിലും മലയാളത്തിലും മാത്രമായി കവിതകൾ രചിച്ചതായ കവിതകളുടെ കത്തുകളും അതിനുള്ള മറുപടിയും നൽകിയ മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു തങ്ങൾ. ഷാഫി മദ്ഹബുകാരനായിരുന്നു. അതുപോലെ തന്നെ അഖീദമാരായി അസ്ഹരി ബിരുദ് ഖാദിരി, അതുപോലെ തന്നെ ബാ അലവി എന്നീ രണ്ട് തരീക്കത്തുകൾ സ്വീകരിച്ച മഹാവ്യക്തിത്വമായിരുന്നു മഹാനവകൾ.
തൻ്റെ പത്താമത്തെ വയസ്സിൻ്റെ മുമ്പ് തന്നെ മാതാവ് മരിക്കുകയും അല്പവർഷങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവും മരിച്ചു. അനാഥനായി തൻ്റെ മാതുലന്മാരുടെ സംരക്ഷണത്തിൽ വളർന്നു തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ പൊന്നാനി മഹാനായ മമ്മിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് ദറസിൽ ചേരാൻ വേണ്ടി പോവുകയും അന്ന് വളരെ വലിയതായ പണ്ഡിതന്മാർക്ക് മാത്രം പ്രവേശനം നൽകപ്പെടുന്നതായ പള്ളി ദറസായ വിളക്കത്തിരുക്കുക എന്ന പൊന്നാനിയുടെ ആ മസ്ജിദിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷയിൽ അദ്ദേഹം മമ്മിക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പരീക്ഷയിൽ പൂർണ്ണമായി വിജയം നൽകുകയും തൻ്റെ ഉസ്താദ് തനിക്ക് വേണ്ടതായ എല്ലാ കിതാബുകളും ഉസ്താദ് തന്നെ ഓതിക്കൊടുത്തുകൊണ്ട് മമ്മിക്കുട്ടി ഉസ്താദിൻ്റെ പ്രധാനമായ ശിഷ്യനായി അദ്ദേഹം പൊന്നാനി മസ്ജിദിൽ വളരുകയും അങ്ങനെ വളരെയധികം ഉന്നതമായ രീതിയിൽ വളർന്നുകൊണ്ട് അദ്ദേഹം പൊന്നാനി ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ അൽഫിയ ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് എന്ന ആ ബെയ്ത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ മഹാനായ ഔക്കോയ മുസ്ലിയാർ റളിയല്ലാഹു തങ്ങൾ ഇന്ന് പരപ്പനങ്ങാടി പള്ളിയിൽ മന്ദിവിശ്രമം കൊള്ളുന്ന ഔക്കോയ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം അന്ന് ക്ലാസ്സിലില്ലായിരുന്നു. അദ്ദേഹത്തെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉസ്താദിൻ്റെ മറുപടിക്ക് അരബെയ്ത്ത് ചൊല്ലിയതിന് മറുപടിയായിട്ട് അദ്ദേഹം പാടുകയുണ്ടായി. എന്ന് മഹാൻ അവർകൾ അവിടുന്ന് പാടി. അന്നു മുതൽ അതാ അൽഫി ഓതുന്ന കാലത്ത് തന്നെ തൻ്റെ ഇസ്ലാം കാവ്യരചനയിലുള്ളതായ വളരെയധികം പുണ്യമായ രീതിയിൽ അദ്ദേഹം പ്രോത്സാഹനജനകമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു ചികിത്സാരി കൂടിയായിരുന്നു. ഈ തത്സമാത്തിലും അതുപോലെ തന്നെ അസ്മാഇലും വളരെ അറിയപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല ആയുർവേദിക്കലും അദ്ദേഹം വളരെയധികം ഏറ്റവും കൂടുതൽ ചികിത്സിച്ചിരുന്ന ഒരു വൈദ്യൻ കൂടിയായിരുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, തൻ്റെ ശബ്ദം അടയുന്നു, അതിനുള്ളതായ ഒരു മരുന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ലികുല്ലി ഒച്ചപ്പാടും മുജറബായി കാണുവാൻ ഷിഫാഊ, കടുക്കാവ ഇഞ്ചി മഞ്ഞളും വാചീരകം തുടങ്ങി കുറേ ദീർഘമായ ഒരു ബെയ്ത്ത് അദ്ദേഹം പാടിക്കൊടുക്കുകയുണ്ടായി. തൻ്റെ സൗണ്ട് അടയുന്നതിനുള്ളതായ മരുന്നായിട്ട് മഹാൻ അവർകൾ ഒരിക്കൽ പറഞ്ഞതായ ഏറ്റവും വലിയതായ ഒരു മരുന്നായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം വളരെയധികം കാവ്യത്തിലും പുരോഗതി പ്രാപിച്ചു. അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഇസ്ലാമികമായ ചുറ്റുപാടുകൾ വളരെയധികം പ്രോത്സാഹനം ജനിക്കുമ്പോൾ വളരെയധികം ഖിബറുകൾ നടിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെ പ്രമാണിമാരെ അതിനെതിരെ അദ്ദേഹം പാടിക്കൊണ്ട് അദ്ദേഹം പാടുകയുണ്ടായ ഇങ്ങനെ തുടങ്ങി മലയാളത്തിലും അറബി മലയാളവും കൂടി വളരെയധികം പാട്ടുകൾ രചിച്ച മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു. അദ്ദേഹം വളരെയധികം കറാമത്തിൻ്റെ ഉടമകൾ കൂടിയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു ആരിഫായിരുന്നു, ഒരു വലിയായിരുന്നു. മഹാനായ മമ്പുറം സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ പ്രധാന ശിഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാർ മമ്മിക്കുട്ടി ഉസ്താദ്, സയ്യിദ് അലവി മമ്പുറം തങ്ങൾ, അതുപോലെ തന്നെ തുടങ്ങിയതായ മഹാരഥന്മാരിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു, അതുപോലെ തന്നെ മമ്മിക്കുട്ടി ഉസ്താദ്, സയ്യിദ് അലവി മമ്പുറം തങ്ങൾ തുടങ്ങിയതായ മഹാരഥന്മാരുടെ ജീവിത ചരിത്രം ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു മഹാൻ അവർകൾ. ഉമർ ഖാദി റളിയല്ലാഹു വളരെയധികം കറാമത്തുകൾ കാണിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹുവിൻ്റെ ജീവിതകാലത്ത് തൻ്റെ നാട്ടിൽ നിന്ന് രണ്ട് പേര് അച്ഛനു പോവുകയുണ്ടായി. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതായ രണ്ട് വ്യക്തികൾ, ഒന്ന് അബൂബക്കർ, മറ്റൊരു സഹോദരൻ കൂടെ യാത്ര പോവുകയും അങ്ങനെ മക്കയിൽ വെച്ച് തൻ്റെ അബൂബക്കർ എന്ന സഹോദരനെ കാണാതാകുകയും കൂടെ യാത്ര ചെയ്തതായ ആ സഹോദരൻ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു. വളരെയധികം വിഷമിച്ചുകൊണ്ട് ആ കൂടെ യാത്ര ചെയ്തതായ വ്യക്തി തൻ്റെ സഹോദരനായ അബൂബക്കർ എന്നവരുടെ സഹോദരനായ ചേക്കുട്ടി എന്നവരോട്
എന്ന് പറയുന്നു. തൻ്റെ സഹോദരൻ മബൂക്കർ എന്നതുവരെ മക്കയിൽ വെച്ച് കാണാതാവുകയുണ്ടായി. അതുകൊണ്ട് എവിടെയാണോ മരിച്ചോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചേക്കുട്ടി മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നുകൊണ്ട് ഉമർ ഖാദിർ റളിയല്ലാഹുവിനോട് തൻ്റെ സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. തൻ്റെ സഹോദരനെ കാണുന്നില്ല, എവിടെയാണെന്നറിയില്ല, മരിച്ചു പോയിട്ടുണ്ടോ എന്നറിയില്ല, അതുകൊണ്ട് അവിടുന്ന് ഒരു മറുപടി നൽകണമെന്ന് മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ ഖാദിർ റളിയല്ലാഹു പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ നാളെ രാവിലെ ഞാൻ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ നീ നാളെ പള്ളിയിൽ വരണം, ഞാൻ അതിനുള്ളതായ തക്കതായ പ്രതിഫലം പറഞ്ഞു തരാം, അതിനുള്ള മറുപടി നൽകാം എന്ന് പറയുകയും പിറ്റേന്ന് രാവിലെ ആ മഹൽ വ്യക്തിത്വം മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു പള്ളിയിലേക്ക് ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തൻ്റെ സഹോദരനെ കാണാത്തതിൻ്റെ വിഷമവുമായിട്ട് ചേക്കുട്ടി ഉമർ ഖാദിറിയുടെ അടുത്ത് ചെന്ന് അപ്പോൾ ഉമർ ഖാദിർ റളിയല്ലാഹു തങ്ങൾ ചേക്കുട്ടിയോട് പറയുകയുണ്ടായി, നീ എൻ്റെ കൂടെ ദുഹാ നിസ്കരിക്കൂ. അങ്ങനെ ദുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉമർ ഖാദിർ റളിയല്ലാഹു സംഭവങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഉമർ ഖാദിർ റളിയല്ലാഹു മറുപടി പറയൂ, നിന്റെ സഹോദരൻ മരിച്ചിട്ടില്ല, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് മക്കയിലുള്ളതായ ഒരു അറബിയുടെ വീട്ടിൽ ചികിത്സയിലായി കഴിഞ്ഞുകൂടുകയാണ്. അദ്ദേഹം അച്ഛൻ്റെ വേളയിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് വീഴുകയും ചെറിയൊരു അപകടം പറ്റുകയും അത് അറബി കണ്ട് അദ്ദേഹത്തിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ചികിത്സ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഈ വെളിയങ്കോട്ടപ്പനി പുതുക്കി പണിയുമെന്ന് അദ്ദേഹം നേർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു തൻ്റെ സഹോദരനായ ചേക്കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ മഹൽ വ്യക്തിത്വം വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി. കാലങ്ങൾക്ക് ശേഷം അബൂബക്കർ ഹജ്ജ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അബൂബക്കർ ഹജ്ജ് തൻ്റെ ചരിത്രങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ഉമർ ഖാദിർ അന്ന് തൻ്റെ സഹോദരനായ ചേക്കുട്ടിയോട് പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു. ഞാൻ ചിന്തിക്കണം, തൻ്റെ നാട്ടിലുള്ള എത്രയോ അകലെയിരിക്കുന്നതായ മക്കത്തുള്ളതായ കാര്യങ്ങൾ ഈ നാട്ടിലിരുന്ന് വെളിയങ്കോടിൽ നിന്ന് മഹൽ വ്യക്തിത്വമായ മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കൂ, ആരായിരുന്നു ഉമർ ഖാദിർ റളിയല്ലാഹു തങ്ങൾ റസൂലിൻ്റെ ആഷിഖായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മുഹിബ്ബായിരുന്നു. അദ്ദേഹം വളരെയധികം കവിതകളും അതുപോലെ തന്നെ വളരെയധികം കിതാബുകളും രചിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു. റസൂലിൻ്റെ മദഹ് തന്നെ ധാരാളം മദഹുകൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. വളരെയധികം മദഹുകൾ രചിച്ചതായ ഉമർ ഖാദിർ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മദഹ് കാവ്യമാണ് സല്ലാ അലൈക ബൈത്ത്. അദ്ദേഹം രചിച്ചതല്ല, അദ്ദേഹം ഒരിക്കൽ മഹാനായ മസ്ജിദ് നബിബിൽ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ചെന്നുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളുടെ ആ റൗളാ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി തൻ്റെ കൽബിൻ്റെ കരളായ തൻ്റെ കരളിൻ്റെ കഷ്ണമായ മുത്ത് ഹബീബിനെ ഒന്ന് ദർശിക്കണമെന്നുള്ളതായ ആത്മവിശ്വാസത്തോടുകൂടി അബിലമായ ആശയോടുകൂടി മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു മസ്ജിദ് നബിയിൽ ചെല്ലുമ്പോൾ ആ മസ്ജിദ് നബിയുടെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു, റൗളാ ഷരീഫുകൾ അടക്കപ്പെട്ടു. റൗളാ ഷരീഫുകൾ തുറക്കാൻ പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ റൗളാ ഷരീഫ് അന്നത്തെ നിയമപാലകർ അടക്കപ്പെട്ടപ്പോൾ ആ റൗളാ ഷരീഫിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു പാടിയതാണ് ഈ സല്ലാ അലൈക ബൈത്ത്. അങ്ങനെ മഹാനവറുകൾ ആ ബൈത്ത് ചൊല്ലി തീർന്നതോടുകൂടി ആ ബൈത്ത് അവസാനിക്കലോടുകൂടി റൗളാ ഷരീഫിൻ്റെ വാതിൽ മലർക്ക തുടക്കപ്പെടുകയും മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു റൗളാ ഷരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലി, യാ സയ്യിദി എന്ന് സലാം പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ സിയാറത്ത് ചെയ്തപ്പോൾ അറബികളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. മസ്ജിദ് നിന്ന മലയാളിക്ക് ഇത്രയധികം ബുദ്ധിയോ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം മഹാനായ ഉമർ ഖാദിർ അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കൂ, ഇന്നും റൗളാ ഷരീഫിൽ പോയാൽ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും മഹാനവറുടെ ആ ബൈത്ത്. റൗളാ ഷരീഫുടെ ചുമരിൽ റൗളാ ഷരീഫിൻ്റെ മുഗൾ ഭാഗത്ത് കുറേ ഖുർആൻ ആയത്തുകൾ ഉല്ലേഖനം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ശേഷം ഈ ബൈത്തുകൾ ഇന്നും ആലേഖനം ചെയ്ത് കടക്കപ്പെടുന്നു. ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, ആരായിരുന്നു
ആയിരുന്നു. നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ സ്വന്തം അടുത്തുള്ളതായ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്ട് ജനിച്ചതായ മഹാനായ ഉമറുൽ ഖാദീ റളിയല്ലാഹു പാടിയത് ആ ബൈത്ത് ഇന്നും മസ്ജിദ് നബവിയുടെ റൗളാ ഷെരീഫിന്റെ മുമ്പിൽ ആലേഖനം ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം മഹാനായ ഉമർ ഖാദിയുടെ അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ഏറ്റവും കൂടുതൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വളരെ അടുക്കുകയും വളരെയധികം തൻ്റെ അനുയായികളോട് സ്നേഹം പുലർത്തിയതായ ഒരു മഹൽ വ്യക്തിത്വമായ റസൂലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മരിക്കുമ്പോൾ പോലും എൻ്റെ അസ്ഹാബി ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞതായ വ്യക്തിയായിരുന്നു. ഏ മലക്ക് അസ്റായീൽ, മലക്കത്തിന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് മരണത്തിന് അപാരമായ വേദനയുണ്ടല്ലോ മലക്ക് അസ്റായീൽ എന്ന് പറഞ്ഞപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അങ്ങോട്ട് തിരിച്ചു പറയുകയുണ്ടായി, അല്ലയോ മുഹമ്മദ് നബിയെ, താങ്കളുടേതായ ആത്മാവിനെ ഞാൻ പിടിക്കുന്നത് വളരെ ലോലമായ രീതിയിലാണ്, വളരെ മയമായ രീതിയിലാണ്. ഒരു വെണ്ടയിൽ നിന്നൊരു മുടി എങ്ങനെ എടുക്കുന്നു അതുപോലെയാണ് തങ്ങളുടെ ആത്മാവിനെ ഞാൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കാൾ കഷ്ടമാണ് തങ്ങളുടെ ഉമ്മത്തിൻ്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, അല്ലയോ അസ്റായീൽ, അവർക്കുള്ളതായ എൻ്റെ ഉമ്മത്തിന് നീ നൽകുന്നതായ സർവ്വവേദനയും എനിക്ക് തന്നുകൊണ്ട് എൻ്റെ ഉമ്മത്തിനുള്ള വേദന നീ ലഘൂകരിച്ചു കൊടുക്കണമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മോട് എത്ര സ്നേഹമുണ്ടായിരുന്നു അവിടെ നിന്ന്. ഞാൻ ചിന്തിക്കണം നാളെ മഹ്ശറിൽ ചെന്നാലും എല്ലാ പ്രവാചകന്മാരും നഫ്സി 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 എന്ന് പറയുന്നു സമയത്ത് ഉമ്മത്തി 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 എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറാ വൻസബിയിൽ ഒരു സ്ഥലത്തും ഇരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി നടക്കുകയാണ്. തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ പ്രവേശിക്കേണ്ട ഒരു ഗതികേട് വരുമോ, ആരെങ്കിലും നരകത്തിൽ കടക്കേണ്ടത് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാനാദിക്കുകളും ഓടി നടക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് പറയപ്പെടുകയാണ്, താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ടത് ആ ഒരു വ്യക്തി ആ നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കാൻ അദ്ദേഹം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ആ റസൂലിനെ നാം സ്നേഹിക്കേണ്ടത് ഏത് പ്രകാരമായിരിക്കണം? റബീഉൽ അവ്വൽ വെറും മൗലൂദൂതിയത് കൊണ്ടോ, അല്ലെങ്കിൽ റസൂലിന്റെ പേരിൽ 10 സലാത്ത് ചൊല്ലിയത് കൊണ്ടോ അവിടുത്തെ അനുധാപനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അവിടുത്തെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തവും ഇരുത്തവും തൻ്റെ സഞ്ചാരവും ഏത് രീതിയിലായിരുന്നു, ആ രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. കൈവിൻ്റെ പരമാവധി അവിടുത്തെ അനുധാപനം ചെയ്യാൻ നാം ശ്രമിക്കുക, എങ്കിൽ നമുക്ക് നാളെ വിജയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ തന്നെ ഒരിക്കൽ മഹാനായ റസൂലിന്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിക്കുകയുണ്ടായി, അല്ലയോ പ്രവാചകരെ, മത്ത സാഅത്തു യാ റസൂലുള്ളാ, സാഅത്ത് എപ്പോഴാണ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ചോദിച്ചപ്പോൾ സഹാബത്തിനോട്, ആ ചോദിച്ച വ്യക്തിയോട് നബി തങ്ങൾ ചോദിച്ചു, തിരിച്ചു ചോദിക്കുകയുണ്ടായി, ഖിയാമത്ത് നാൾ എന്നാണെന്ന് മറുപടി നൽകുന്നതിന് പകരം ആ സഹാബിയോട് റസൂൽ ചോദിച്ചു, നീ ഖിയാമത്ത് നാളിൽ നിന്ന് എന്തൊരുക്കി വെച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഞാൻ കൂടുതലായിട്ടൊന്നും ഒരുക്കി വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ജീവനേക്കാൾ എന്ന് വേണ്ട സർവത്തേക്കാളും അങ്ങേ ജീവിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു നബിയെ, അത് മാത്രമേ എനിക്ക് കൈമുതലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്കിൽ നീ സ്വർഗത്തിലാണ്, നീ ആരെ സ്നേഹിക്കുന്നു അവനോട് കൂടി നീ സ്വർഗത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്ത് നബിയെ ജീവിതത്തിൽ ഞാൻ അനുധാവനം ചെയ്യണം, ഞാൻ സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നത് അവിടുത്തേതായ സുന്നത്തിനെ മുറുകെ പിടിച്ചായിരിക്കണം. അദ്ദേഹത്തിൻ്റെ മതകുകൾ പറയുമ്പോൾ, അവിടുത്തെ മതകുകൾ ആലപിക്കുമ്പോൾ ഞാൻ നമ്മുടേതായ അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്, ലാ തർഫഉ അസ്വാതകും
ആയത്തിന്റെ തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നുണ്ടായി ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മാത്രമല്ല റസൂലിന്റെ മരണശേഷവും റസൂലിന്റെ ഹളറത്തിൽ വെച്ചും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മുടെ മദഹ് പറയുന്ന സ്ഥലത്ത് വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മുടെ മദഹ് എന്തെല്ലാം പറയുന്നു ആ സ്ഥലത്ത് വെച്ച് ഞാൻ മദബുകേടായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കുമോ നമ്മുടെ ആ മദഹിനേക്കാൾ കൂടുതൽ നമ്മൾ ശബ്ദം ഉയരുകയും ചെയ്തു പോയാൽ നമ്മുടെ സർവ അമലുകളും പൊളിഞ്ഞു പോകും അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാന വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായ ഈ പരിശുദ്ധ വാക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് സർവ മുഫസ്സിരീങ്ങളും പറയുന്നു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിന്റെ മൗത്തിന്റെ മുമ്പും അതുപോലെ തന്നെ മൗത്തിന് ശേഷവും ഇത് ബാധകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളാ ശരീഫിൽ നിന്നും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ തങ്ങളുടെ എന്റെ മേലിൽ നിങ്ങൾ ചെല്ലുന്ന സലാത്ത് ആ സലാത്ത് ആ സമയം തന്നെ എന്റെ പേരിൽ എന്റെ അടുത്ത് കൊണ്ടെത്തിച്ചാൽ എന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഒരു മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്ക് ആ സലാത്തിന് എന്റെ അടുത്തേക്ക് എത്തിക്കുകയും ആ ചെല്ലിയതായ വ്യക്തിയെ ഞാൻ തിരിച്ചറിയുകയും അവനക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മോട് പഠിപ്പിച്ച പ്രവാചകൻ ഇന്നും അവിടെ നിന്ന് റൗളാ ശരീഫിൽ ഹയാത്തോടുകൂടി നമ്മുടെ സർവ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ട് നമ്മുടേതായ സകല മാന പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ട് മഹാനവർ റൗളാ ശരീഫിൽ അന്തിറങ്ങിയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ ആരാണെന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് സഹാബാക്കളെല്ലാം എങ്ങനെയാണ് അവിടുത്തെ ജീവിച്ചത് എങ്ങനെയാണ് അവിടുത്തെ അനുധാപനം ചെയ്തത് എങ്ങനെയായിരുന്നു അവർ അവരുടെ ജീവിതത്തിൽ പകർത്തിയത് ഞാൻ ചിന്തിക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ സർവ പ്രവർത്തനവും എന്തിനേറെ പറയുന്നു ഒരു സഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ആ നടന്നു പോകുന്ന സ്ഥലത്ത് ഒരു മരച്ചില്ല ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ആ മരച്ചില്ല കാരണം തന്നെ തല താഴ്ത്തിപ്പോയി പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് ആ സഹാബി ആ യാത്രയിലൂടെ നടക്കുന്ന സമയത്ത് അന്ന് ആ മരച്ചില്ല ഇല്ലായിരുന്നു എങ്കിലും എൻ്റെ ഹബീബ് എൻ്റെ റസൂൽ ഇവിടെ നിന്ന് തല താഴ്ത്തിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും തല താഴ്ത്തിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തല താഴ്ത്തിപ്പോയിരുന്ന സഹാബാക്കൾ ഞാൻ ചിന്തിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉളുടുത്താൽ ആ ഉളുടുത്ത വെള്ളം പോലും ഒരു തുള്ളി ഭൂമിയിൽ ഉറ്റാൻ സഹാബാക്കൾ അനുവദിച്ചിരുന്നില്ല സഹാബാക്കൾ അതെല്ലാം തന്റെ ശരീരത്തിൽ പരട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളായ ഉളുടുത്തതായ അവിടുത്തെ അവശിഷ്ടങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി സഹാബാക്കൾ യുദ്ധങ്ങൾ വരെ ചെയ്തിരുന്നു എന്ന് തിക്കി തിരക്കി അവിടുത്തെ അവശിഷ്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉളുടുത്ത വെള്ളത്തിന്റെ ബാക്കി ശേഖരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ പുരട്ടുകയും അത് ശേഖരിക്കാൻ സാധിക്കാത്തവർ കിട്ടിയവരുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അത് തന്റെ ശരീരത്തിൽ പുരട്ടുകയും ചെയ്തിരുന്നു അത്രക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുധാപനം ചെയ്ത സഹാബത്ത് ആ സഹാബത്തിന്റെ അനുയായികളാണ് അവർ കിടക്കുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ ചിന്തിക്കൂ ഞാനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മറ്റു സഹാബത്തുൾ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% ജീവിതത്തിൽ അനുധാവനം ചെയ്ത സഹാബത്ത് അവർ കിടക്കുന്ന സ്വർഗത്തിലേക്ക് എനിക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും കിടക്കാനുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കൂ റസൂലിന്റെ സുന്നത്തിന് നാം എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് അത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഞാൻ നീട്ടി പറയുന്നില്ല അള്ളാഹുവിന്റെ റസൂലിനെ ആ അവിടുത്തെ തന്റെ ജീവിതത്തിൽ സകലമാന പ്രവർത്തനങ്ങളിലും പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്
അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അവിടത്തെ റൗളാ ശരീഫിൽ ചെന്നുകൊണ്ട് പല പ്രാവശ്യം ഉമർ ഖാദി റളിയല്ലാഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിക്കൊണ്ട് പല ബൈത്തുകളും ചൊല്ലിയിട്ടുണ്ടെങ്കിലും മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു ആ മറുളാ ശരീഫിൽ ചെന്നുകൊണ്ട് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാനുള്ളതായ ഉടുങ്ങാത്ത അഭിലാഷവുമായി ചെല്ലുന്ന സമയത്ത് ആ റൗളാ ശരീഫിന്റെ വാതികൾ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ മനസ്സ് വേദനിച്ചു. വളരെയധികം പ്രയാസപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? എന്റെ ഹബീബിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ പോകും? ആ ഹബീബിനെ കാണാതെ ഞാൻ എങ്ങനെ തിരിച്ചു പോകും എന്നോർത്തുകൊണ്ട് ഉമർ ഖാദി റളിയല്ലാഹു വളരെ വിഷമിച്ച് ജീവിക്കുന്ന സമയത്ത് ചൊല്ലിയത ബൈത്താണ് സല്ലല്ലാഹു അലബിനി അബ്ദില്ലാഹിദി خلقم بنص الله كان عظيما فضلا عليما ثم لم يكن بلينا സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ തുടങ്ങിയതായ ഉമർ ഖാദി റളിയല്ലാഹു ആ വലിയ ബൈത്ത് അദ്ദേഹം അങ്ങനെ ചൊല്ലിത്തീർന്നു. സുമ്മ സലാത്തു അലൈക യാ ഹാദൻ നബീ മുസ്ലിമും തുടങ്ങിയതായ ആ ദീർഘമായ കവിത ചൊല്ലിത്തീർന്നതോടുകൂടി ആ റൗളാ ഷെരീഫിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. മഹാനവർകൾ ആ റൗളാ ഷെരീഫിൽ ചെന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞങ്ങളുടെ ഹളറത്തിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് റൗളാ ഷെരീഫ് സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കൂ അവിടുത്തെ അഭിലാഷം എത്രയോളും, തൻ്റെ മനസ്സിലുള്ള ആ റസൂലിനോടുള്ള സ്നേഹം എത്രമായിരിക്കും, ആ സ്നേഹത്തിൻ്റെതായ അഭിലാഷത്തിൻ്റെതായ ആയമേറിയതായ ആഗ്രഹത്തിൻ കാരണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടക്കപ്പെട്ട റൗളാ ഷെരീഫിന്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനെ ഞാൻ ചിന്തിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ മരിച്ചു കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ ഭൗതിക ശരീരം അടക്കപ്പെട്ടതായ മദീനയിൽ അവർക്ക് ശേഷം വന്നതായ ഒരു മഹാന്മാരും മദീനയെ സ്നേഹിക്കാതെ മദീനയെ പുകഴ്ത്താതെ മദീനയെ ബഹുമാനിക്കാതെ ജീവിച്ചു പോയില്ല. മഹാനായ മാലിക് റളിയല്ലാഹു ആരായിരുന്നു? മദ്ഹബിന്റെ ഇമാമായിരുന്നു. അദ്ദേഹം തൻ്റെ മദീനയിൽ തൻ്റെ നാടായ മദീനയിൽ ജീവിതകാലം അത്രയും വാഹനപ്പുറത്ത് കയറിയുന്നില്ല. എന്തിനേറെ പറയുന്നു, മദീന നാട്ടിലൂടെ ചെരുപ്പിട്ട് ധരിച്ചിരു നടന്നിരുന്നില്ല. മഹാനായ ഇമാമുൽ ആലം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു മഹാനായ ഉമർ അബു ഹനീഫ റളിയല്ലാഹു റൗളാ ഷെരീഫ് സിയാറത്തിന് വേണ്ടി 15 ദിവസം മദീനയിൽ താമസിച്ചപ്പോൾ മഹാനവറുകൾ മദീനയിൽ ബാത്റൂമിൽ പോയിരുന്നില്ല. മദീനയിൽ ഹലാൽ തൻ്റെ ആവശ്യം നിർവഹിച്ചിരുന്നില്ല. ആരാണ് എൻ്റെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഭൂമിയുടെ അടിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആ മഹത്തായ അദ്ദേഹം ബഹുമാനപ്പെട്ടതായ റസൂലിനോടുള്ള സ്നേഹം കാരണം അവരെല്ലാവരും മഹാനായ ഉമർ ഖാദി തുടങ്ങി എന്ന് വേണ്ട സർവ വ്യക്തികളും ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് അവിടെ മദ് ചെയ്തുകൊണ്ട് അവനെ പോലെ പുകയ്ത്തിക്കൊണ്ട് ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ചിന്തിക്കുക, നമ്മുടെ ജീവിതം ഇസ്ലാമിവൽക്കരിക്കുക. നമ്മുടെ ജീവിതം ഇസ്ലാമിവൽക്കരിച്ചാൽ നമുക്ക് ഈ ലോകത്തും എന്ന് വേണ്ട നാളെ മരിച്ചു ചെന്നാലും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ പുരോഗതിയും കിട്ടുന്നതായ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായ ഒരു മതത്തിൻ്റെ അനുയായികളാണ് ഞാൻ. മാത്രമല്ല ആ മതത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉന്നമമായ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ഞാൻ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹത്തെ ഞാൻ മറന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആയും ഞാൻ അളക്കാതെ അവിടെ നിന്ന് വിട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് ചെന്നാൽ നമ്മുടെ പരാജയമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ മഹാനായ ഉമർ ഖാദി
റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാരഥന്മാർ റസൂലിനെ എങ്ങനെ പുകഴ്ത്തിയോ, റസൂലിനെ എങ്ങനെ സ്നേഹിച്ചു, അവരുടെ ജീവിതത്തിൽ എങ്ങനെ അനുധാവനം ചെയ്തു, അതുപോലെ നമ്മുടെ ജീവിതം അനുധാവനം ചെയ്യാൻ വേണ്ടി, നമ്മുടെ ജീവിതം അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ജീവിതം അവിടുത്തെ റൗളാ ഷരീഫിൽ ചെന്ന് കാണാൻ, ആ അവിടുത്തതായ ഒന്ന് സന്ദർശിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ചിന്തിക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹുടെ ജീവിതകാലത്ത് അവിടുത്തെ പൂമുഖം കാണാനുള്ളതായ ആ പൂമുഖം ദർശിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പൂമുഖം ദർശിക്കാനുള്ളതായ ഒരു സൗഭാഗ്യം നമുക്ക് നൽകണമെങ്കിൽ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പൂമുഖം ദർശിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ സ്ഥിരു ശരീരം കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും സൂറത്തിൽ ബറാത്ത് സൂറത്തിലെ അവസാനത്തെ രണ്ടായത്തിലൊക്കെ ആ രണ്ടായത്ത് മൂന്ന് പ്രാവശ്യം ഓതുകയും ഉടനെ മൂന്ന് സലാത്ത് ചൊല്ലി, സാധാരണ നിസ്കാരത്തിൽ ചെല്ലാറുള്ള വാരിദായ ദിക്റുകളും ദുആഉം കഴിഞ്ഞ ഉടനെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹിം മാലിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം എന്ന് തുടങ്ങിയതാ ആ രണ്ട് ആയത്ത് മൂന്ന് പ്രാവശ്യം ഓതുകയും സലാത്ത് ചൊല്ലിയാൽ ആ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഹബീബിനെ കാണാതെ, ആ ഹബീബിനെ സ്വപ്നത്തിൽ ദർശിക്കാതെ ഈ ഭൂലോകത്ത് നിന്ന് അവൻ വിട പറയില്ല. മുഅ്മിനെ, ഈ ഭൂലോകത്തു നിന്ന് അവൻ മരിക്കില്ല. റസൂലിനെ കണ്ടേ അവൻ അടങ്ങുള്ളൂ. പക്ഷേ തന്റെ ശരീരം അതിനുള്ളതായ, തന്റെ മനസ്സ് അതിനുള്ളതായ സാഹചര്യങ്ങളിലായിരിക്കണം, അതിനുള്ള അവസ്ഥകളിലായിരിക്കണം. മലിനമായ ശരീരത്തിലോ മലിനമായ ഹൃദയവുമായിട്ടോ അത് എത്ര നാം ചൊല്ലിയാലും തന്റെ ഹബീബിനെ കാണാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്റെ ഹബീബിനെ കാണാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അവിടുത്തെ തന്റെ കൈവിന്റെ പരമാവധി പുകയ്ക്കുന്നതിനോടുകൂടി, മധുകൾ പറയുന്നതിനോടുകൂടി തൻ്റെ ജീവിതത്തിൽ അവിടുത്തെ അനുധാവനം ചെയ്യാൻ, തൻ്റെ ജീവിതം ജീവിതം പകർത്തിയെടുക്കാൻ, ഒപ്പിയെടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്‌വത്തിയാനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറഞ്ഞതും കേട്ടതിന് സൽക്രമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ സർവമാന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മരണം വരെ നമ്മുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുറുകെ പിടിച്ച്, അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ മദ്ഹ് പറയുന്നതിലേക്ക് ചീർണിയായിട്ടും മറ്റുമായിട്ടും പലരും പല രീതിയിലും സദഖ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സ്വീകരിച്ച് അവർക്കെല്ലാം അർഹമായ തൗഫീഖ്, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിനു മുമ്പ് പരിശുദ്ധമായ റൗളാ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ റളാ ഷരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബീ യാ റസൂലല്ലാഹ് എന്ന് നേരിൽ പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് സ്വീകാരയോഗ്യമായ ചുംറയും ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനനാഥ അവിടുത്തെ ഭൂമുഖം കാണാനുള്ള തൗഫീഖ് ഇനി നൽകിയില്ല. റഹ്മാനെ അവിടുത്തെ ഭൂമുഖം നമ്മുടെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ. റഹ്മാനെ നൗമിലും ഞക്കളത്തിലും കാണാനുള്ള ഭാഗ്യം നൽകണേ. റഹ്മാനെ അതിനുള്ളതായ സാഹചര്യം നിങ്ങൾക്ക് ഇനി അനുകൂലമാക്കി തരണേ. റഹ്മാനെ അനുകൂലമാക്കി തരണേ. റഹ്മാനെ റൗളയുടെ ചാരത്തത്വ നിർമ്മിതങ്ങളെ നീ മരിപ്പിക്കല്ല. റഹ്മാനെ റഹ്മാനിയ ആലിമികളുടെയും സാലിഹീങ്ങളായ ആലിമികളുടെയും കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. റഹ്മാനെ ഞങ്ങൾ പഠിക്കുന്നതിന് ഇനി നാഫിയാക്കണേ. റഹ്മാനെ നാഫിയായ ഇൽമിനെ ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും മുത്ത ഹബീബിൻ്റെയും മദഹ് പറഞ്ഞ ഈ സദസ് നീ സ്വീകരിക്കണേ. റഹ്മാനെ നമുക്ക് ഉന്നതമായ പുരോഗതിക്കുള്ളൊരു നിദാനമാക്കി അനുഗ്രഹിക്കണേ. റഹ്മാനെ ആമീൻ. റഹ്മത്തുക്കയാ റഹമറാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.